നമ്മളിപ്പോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു അടി ഉണ്ടായി, അപ്പൊ നമ്മൾ അറിയാതെ നമ്മളെ വായന എന്തോ ഒന്ന് അവളെടുത്ത് പറഞ്ഞു പോയി. പിന്നീട് നമുക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ആയിരിക്കും അല്ലേ, ഞാനത് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ അത് വിചാരിക്കാറുണ്ട് അല്ലേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ പറയാൻ പാടില്ലായിരുന്നു, അതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്ന് നോക്കാം. സോ ആദ്യത്തെ സെന്റൻസ് ആണ് നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തു പോയി, അപ്പൊ നമ്മളോട് ആ ചെയ്തതിന് ശേഷം ഒരാൾ പറയാണ് നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. സോ അതെങ്ങനെ നമുക്ക് പറയാം? യു ഷുഡൻറ് ഹാവ് ഡൺ ദാറ്റ്. ഓക്കെ, so you shouldn't have done that. So ഈ shouldn't എന്നുള്ളത് should not എന്നുള്ളതിന്റെ കൺട്രാക്റ്റഡ് ഫോം ആണ്, അതൊന്നുകൂടി ഷോർട്ട് ആക്കിയതാണ് shouldn't. ഓക്കെ, should not എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട് shouldn't എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തതാണ് അവൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. അവൻ അങ്ങോട്ട് പോകാൻ, അവൻ എന്ന് പറയുമ്പോൾ he should not have gone there. ഓക്കെ, ഷുഡ് നോട്ടോ അല്ലെങ്കിൽ എന്ത് എഴുതാം, ഷുഡൻറ് എന്ന് പറയാം. ഓക്കെ, ഷുഡ് നോട്ടോ ഷുഡൻറ്. സോ അവൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയാം? He should not or he shouldn't have gone there. So, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷുഡ് നോട്ട് എന്നതിന് ശേഷം നമ്മളൊരു വേർബ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഡൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഇവിടുത്തെ വേർബ് ഏതാണ്, ഗോ. ഓക്കെ, സോ ഈ ഗോ എന്നുള്ളതിൻ്റെ V3 ഫോം ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. ഓക്കെ, ഷുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് നോട്ട് ഹാവ് എന്നുള്ളതൊക്കെ, ഷുഡ് ഹാവ് എന്നുള്ളത് പോസിറ്റീവ് സെൻറ്റൻസിലാണ് വരുന്നത്. ഷുഡ് നോട്ട് ഹാവ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ മീനിങ് ആണ് വരുന്നത്. സോ അതിന് ശേഷം നമ്മൾ എപ്പോഴും V3 ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയി അല്ലെങ്കിൽ ചെയ്തു പോയി, അപ്പോൾ ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡൻറ് ഹാവ് സെഡ് ദാറ്റ്. ഓക്കെ, സേ എന്നുള്ളതിൻ്റെ V3 ആണ് സെഡ്. ഓക്കെ, സോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഐ ഷുഡൻറ് ഹാവ് സെഡ് ദാറ്റ്, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അവൾ അത് എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അല്ലെങ്കിൽ മോഷ്ടിക്കുകയൊക്കെ ചെയ്തു, അപ്പം നമ്മൾ പറയാണ് അത് ആ ഒരു ആക്ഷന് ശേഷം പറയാണ് അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാറില്ലേ. സോ അതേപോലെ തന്നെ അവൾ അത് എടുക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. ഇംഗ്ലീഷ് കഫേ. We present you the perfect English.